ഹായ് ഫ്രണ്ട്സ്, സൂസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കറുത്ത എള്ള് കൃഷി ചെയ്യുന്ന രീതിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഇത് പറമ്പിലാണ് കൃഷി ചെയ്യുന്നത്. കുറച്ച് ഭാഗം അങ്ങനെ കിളച്ച് ഒരുക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കിളച്ചൊരുക്കി അതിൻ്റെ ശരിക്കും ഇച്ചിരി മണ്ണ് ശരിക്കും നമ്മൾ ഇളകി വിരിക്കണം. അല്ലെങ്കിൽ അത് മണ്ണ് ഇളകി ശരിക്കും താഴ്ച ഇച്ചിരി താത്തി കിളച്ചെടുത്തില്ലെങ്കിൽ മണ്ണിൻ്റെ വേര് അല്ല ഈ എള്ളിൻ്റെ വേര് ഇറങ്ങാനായിട്ട് ഇറങ്ങുമ്പോൾ മറിഞ്ഞു പോകും. അപ്പോൾ ആ വേര് നല്ലതുപോലെ ഇറങ്ങിയില്ലെങ്കിൽ മറിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താത്തി കിളച്ച് മണ്ണിളക്കം വേണമെന്ന് പറയണത്. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ എള്ള് നമുക്ക് കൃഷി ചെയ്യാം. ഒന്ന് വാരം മാടി എടുത്തിട്ട് അതിനകത്ത് എള്ള് ഒരു ചൻ അകലത്തിൽ എള്ള് ചെറിയ കുഴികളെടുത്തിട്ട് അതിലേക്ക് എള്ള് വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ നിരനിരയായിട്ട് കുഴികൾ ഇങ്ങനെ കുത്തി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് എള്ള് ഇങ്ങനെ രണ്ടോ മൂന്നോ എള്ള് ഇട്ട് കൊടുക്കും. അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ജൈവവളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ജൈവവളം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ലേശം മണ്ണ് ഒത്തിരി മണ്ണ് മുകളിൽ ഇടാൻ പാടില്ല. ഒത്തിരി മണ്ണ് ഇട്ടിട്ടുണ്ടെങ്കിൽ എള്ള് മുളച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് മണ്ണേ നമുക്ക് എള്ളിന് എള്ളോളം മണ്ണ് എന്നാണ് പറയുന്നത്. അതുപോലെ എള്ളോളം നനവും അതുപോലെ മതി, ഒത്തിരി നനവും പാടില്ല. അപ്പോൾ നമുക്ക് നീർവാർച്ചയുള്ള ഏത് സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാം. രണ്ട് സമയത്ത് നമുക്ക് കൃഷി ചെയ്യാം. ഒന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൃഷി ചെയ്യാം. പിന്നത്തെ നമുക്ക് ചെയ്യാവുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഈ കൃഷി വിളവെടുപ്പ് പാടത്ത് വയലുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നെല്ല് വിളവെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ കണ്ടം ഉണങ്ങി കഴിയുമ്പോൾ ടില്ലറോ ട്രാക്ടറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഉഴുത് എന്ത് ഇളക്കി കഴിഞ്ഞിട്ട് എള്ള് വിതച്ച് പതുക്കെ എന്തെങ്കിലും കൊണ്ടൊന്ന് വലിച്ചാൽ മതി. എന്തോ ഒന്നും അല്ലെങ്കിൽ ചൂല് കൊണ്ട് അടിക്കുക, അല്ലെങ്കിൽ വരണ്ടി വെച്ച് വരണ്ടിയാൽ മതി. ഒത്തിരി പിന്നെ അത് ഉഴുതിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ ആ എള്ളും മണ്ണിനടി പൊക്കോളും. അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സ്ഥലം കിളച്ച് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. പറമ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി സ്ഥലമൊന്നും ചെയ്യാനില്ല. ഞാൻ പല കൃഷികൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്ഥലത്തൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ച് പത്ത് സെൻറ് ഉണ്ട് കൃഷി ചെയ്യാനായിട്ട് ഞാൻ ഇളക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാനതിപ്പോൾ കുറച്ച് വരണ്ടി നല്ല കിളച്ച് വരണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ രണ്ട് രീതിയും കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ വരണ്ടി വാരം എടുത്ത് ഇട്ടിരിക്കുന്ന ഒത്തിരി പൊക്കത്തിൽ വാരം എടുക്കരുത്. ഒത്തിരി പൊക്കത്തിൽ വാരം എടുത്തിട്ട് എന്നുവെച്ചാൽ താഴ്ച മണ്ണിന് ഇളക്കം വേണം. അപ്പം ഒത്തിരി ഇങ്ങനെ പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ അത് മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പൊക്കിയൊന്നും നമ്മൾ എടുക്കരുത്. എന്നാൽ ആ താണു പോകുകയും ഒത്തിരി ലെവലായിരിക്കുകയും ചെയ്യരുത്. അപ്പം ഇനി അതൊന്ന് കാണിച്ചു തരാം. ഞാൻ കുറച്ച് എള്ള് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ എള്ള് നമുക്ക് വിതയ്ക്കാനായിട്ട് കുറച്ച് മണലോ മണ്ണോ അല്ലെങ്കിൽ കുറച്ച് ചാരൻ, ഈ തീ കത്തിച്ചുണ്ടാവുന്ന ചാരൻ, ഇത് ഏതെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഇട്ട് വേണം നമുക്കിതിനെ ഇത് നടാനായിട്ട് ഇടാൻ. എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ വെച്ചാൽ ഒത്തിരി വേണ്ടി വരും. അത് എന്താ ചെയ്യണം, കട മൂടൊക്കെ കൂടി വരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അതിൻ്റെ കൂടെ ഇട്ടാണ് നമ്മൾ നടണേ. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചാരോൻ ഉണ്ടോ, തീ അടുപ്പിൽ നിന്ന് വരുന്ന ആ ഒരു ചാരോനാണ്, അത് ശരിക്കും നമ്മൾ കൂട്ടി എല്ലാ ഭാഗവും ഒരുപോലെ വരാൻ പാകത്തിന് കൂട്ടി ഇളക്കി എടുക്കണം. ഇപ്പം എല്ലാ ഭാഗത്തും ഒരുപോലെ വന്നിട്ടുണ്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇത് ഞാൻ വാരം മാടി ഉള്ള ഇതാണ് ഞാൻ കാണിക്കാൻ പോണ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പതുക്കെ ഇത് ഞാൻ വാരം എടുത്തിട്ടിരിക്കുകയാണ്. ചെറിയ കണ്ട കട്ടി കുറച്ചാണ് വാരം എടുത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ കുഴിയെടുത്ത് നടാനായിട്ട് നോക്കാം. ചെറിയ കുഴി ഇതുപോലെ ചെറിയ കുഴി മതി. ചെറിയ കുഴി ഇത് ഒരു
ഒരു 10 സെൻറ്റിമീറ്റർ എന്താ അതെ ഇത്ര അകലത്തിനാണ് നടാൻ പോകുന്നത്, കുഴിയെടുത്തിരിക്കുന്നത്. അതുപോലെ രണ്ട് സൈഡിലേക്കും അതേ അകലത്തിൽ ഇങ്ങനെ നിര വെച്ച്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ നിര ഇങ്ങനെ ചാലുണ്ടാക്കിയാലും മതി, എന്നിട്ട് അകത്തി വെച്ചാലും മതി. ഇങ്ങനെ ചാലുണ്ടാക്കുക. അപ്പോൾ ഒത്തിരി താത്തരുത്, ഒത്തിരി താത്തിയാൽ നമ്മുടെ എള്ള് മുളച്ചു വരാനായിട്ട് പാടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചാലുണ്ടാക്കിയാലും മതി, അല്ലെങ്കിൽ ചെറുതായിട്ട് ചാലുണ്ടാക്കുക, ചെറിയ ചാല്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ കുഴിയെടുക്കുക. ഒത്തിരി വലിയ കുഴി എടുക്കരുത്, രണ്ടോ മൂന്നോ എള്ളല്ലേ നമ്മൾ ഇടുന്നുള്ളൂ. ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് ഇച്ചിരി മെനക്കെട്ട പണിയാണ്, എന്നാലും കുഴപ്പമില്ല. മണ്ണ് എല്ലാം എല്ലാ എള്ളും എള്ളിലും മണ്ണ് നല്ലതുപോലെ കറക്റ്റായിട്ട് വീഴും, മണ്ണിനടിയിലെല്ലാം പൊയ്ക്കോളും. എള്ള് കുറച്ചും മതി. നമ്മൾ മണ്ണ് കൂട്ടി വിതയ്ക്കുമ്പോൾ നമുക്ക് എള്ള് കൂടുതൽ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടുവാണ് നല്ലത്, പക്ഷേ ഇല്ല എളുപ്പം മറ്റേ വിതയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ അത്രയും കാണിച്ചു തന്നല്ലോ. ഇനി നമുക്ക് ഇത് ഇപ്പോൾ ഞാൻ ഈ തട എള്ള് ഇട്ടിട്ടില്ല. എള്ള് ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് ജൈവവളം ഇങ്ങനെ വിതറി കൊടുക്കുകയാണ്. നല്ല ഇച്ചിരി നല്ലതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആ മുളച്ച് വന്ന വേര് ഈ വളത്തിലേക്ക് തന്നെ ഇറങ്ങിക്കോളും. ഇത് ഞാൻ ജൈവവളം എന്ന് വെച്ചാൽ ഈ പച്ചിലകൾ, ആട്ടിൻ കാട്ടം, കുമ്മായം, അങ്ങനെയൊക്കെ ഇവിടെയുള്ള മുറ്റടിക്കുന്ന ഇല കരിയിലെല്ലാം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിടും. അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ് ജൈവവളം. പിന്നെ അടുക്കള വേസ്റ്റ് എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടാണ് ഈ ജൈവവളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി നല്ലതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യം വരില്ല. അല്പം ചെറിയൊരു നനവ്, ഈ ജൈവവളത്തിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു നനവുണ്ടല്ലോ, ആ നനവ് മതി എള്ള് മുളച്ചു വരാനായിട്ട്. ആർക്കും നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി റിസ്ക് ഇല്ലാത്ത ഒരു കൃഷിയാണ്. കൂടുതൽ അധ്വാനമൊന്നുമില്ല. ഈ നട്ടു കഴിഞ്ഞാൽ പിന്നെ വല്ല വർദ്ധി വരികയാണെങ്കിൽ പതുക്കെ നൈസായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നല്ലോണം ഇടപൊട്ടി ഉണ്ടാകും. പിന്നെ നമുക്ക് ചെയ്യാം, യൂറിയ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരുവിധം മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂട്ടി ഒഴിക്കണം. ആ വെള്ളം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ അല്പം യൂറിയ, ഒത്തിരി യൂറിയ ഇടരുത്, കുറച്ച് യൂറിയ ഇട്ട് കലക്കിയിട്ട് അധികം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് യൂറിയ ഇടുക. അങ്ങനെ കലക്കി നമുക്ക് ഇതിൽ പതുക്കെ നനച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഇടപൊട്ടി, നല്ലതുപോലെ ഇടപൊട്ടി വരും. അതിൻ്റെ കത്തിയൊക്കെ നല്ലതുപോലെ ഉണ്ടാവുകയും ചെയ്യാൻ തരം. എന്നിട്ട് അടമ്പ് പൊട്ടുന്നതനുസരിച്ചാണ് നമുക്ക് എള്ളിൻ്റെ വിളവ് കൂടുതൽ കിട്ടുന്നത്. ഇനി നമുക്കിത് നടാനായിട്ട് നോക്കാം. ഒരേ നുള്ളാണ് എടുത്തിടുന്നത്. ഒരേ നുള്ളെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഇടുമ്പോൾ, ഇപ്പം ഞാൻ ഇത് ഉണ്ടോ, ഈ എള്ള് ശരിക്കും ചാരോനായിട്ട്, ചാരോനല്ലെങ്കിൽ മണലായാലും മതി. അപ്പോൾ ചാരോനാകുമ്പോൾ ഇച്ചിരിയോടും നല്ലത്. പൊട്ടാഷാണ് ചാരത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണവും കൂടി നമുക്ക് ഇതിനകത്തു നിന്ന് കിട്ടും. ഇത് ഇപ്പം ഉണ്ട്, ഈ എള്ള് ഇടുമ്പോൾ ഇത് പതുക്കെ നമ്മൾ കൈ കൊണ്ടായാലും മതി, പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കുക, എന്നിട്ട് ഇടുക, അങ്ങനെ തന്നെ മൂടുക. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇങ്ങനെ ഇടുക, അപ്പം തന്നെ അങ്ങ് മൂടുക. ഇത്
ഒരു അഞ്ചാറെണ്ണൊക്കെ വീഴും. നമുക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് മുളച്ചു വന്നു കഴിയുമ്പോൾ അധികമാണെന്ന് തോന്നുവാണെങ്കിൽ അതങ്ങ് പിഴുത് കളഞ്ഞാൽ മതി. വിതയ്ക്കുമ്പോൾ നമ്മൾ ഇച്ചിരി മണ്ണ് കൂട്ടി വിതയ്ക്കുകയാണെങ്കിൽ അധികം വരില്ല, പിഴുത് കളയേണ്ടതൊന്നും വരില്ല. കുറച്ച് എള്ള് കുറച്ചെടുത്തിട്ട് വിതയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇതിങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത് നൈസായിട്ട് ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഈ വളം ജൈവവളം പതുക്കെ ഒന്ന് മൂടിക്കിടന്നില്ലെങ്കിൽ ഈ വെയിലൊക്കെ ആകുമ്പോൾ ഉണങ്ങിപ്പോവും. പിന്നെ കോഴിയുണ്ട്, കോഴി ഇത് കാണുമ്പോൾ അത് ചുറ്റി ചെറിയാനായിട്ട് നോക്കും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പതുക്കെ എന്നാലും മുഴുവനൊന്നും മൂടാൻ പറ്റില്ല. ഇങ്ങനെ കൈ കൊണ്ട് ഇതുപോലെ പതുക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒത്തിരി ഇട്ട് കൊടുത്താൽ കൈ കൊണ്ട് വാരി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തൂമ്പോൾ മൺമട്ടിയെ കൊണ്ടാണെങ്കിൽ പതുക്കെ അന്നേരം അധികമായി പോവും. ശരിക്കും നമ്മൾ ഇങ്ങനെ വാരി വിതറി ഇങ്ങനെ വാരി വിതറി ഇട്ട് കൊടുത്താൽ മതി കൈ കൊണ്ട്. പിന്നെ നല്ല ഉണക്കമുള്ള സമയമാണെങ്കിൽ പതുക്കെ ഒന്ന് ആ നട്ട് കഴിയുമ്പോൾ ഒന്ന് പതുക്കെ നനച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ നനവ് ഈർപ്പം മാത്രം മതി മുളച്ചു വരാനായിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ജൈവവളത്തിനകത്ത് പതുക്കെ നനവുണ്ട്. ഇനി വിതയ്ക്കുന്നതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതും ഇത് ജൈവവളം ഇട്ടിട്ടാണ് വിതയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കിളച്ചിളക്കിയ ഭാഗത്ത് ജൈവവളം വിതറിയിട്ടിരിക്കുകയാണ്. ഉണ്ടോ ഇങ്ങനെ വിതറിയിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇത് ഒത്തിരി കുഴിയും തടമൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ ഒന്ന് നിരത്തിയിട്ട് വേണം നമുക്ക് വിത്തിടാനായിട്ട്. അല്ലെങ്കിൽ ഒത്തിരി കുഴിയായാൽ നമ്മുടെ എള്ള് മുളച്ച് വരാനായിട്ട് ബുദ്ധിമുട്ടാകും, മണ്ണിന് ഒത്തിരി മണ്ണായി പോവും. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കുഴിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നിരത്തിയിട്ടാണ് ഞാൻ നിരത്തിയെന്നകത്ത് ഈ ജൈവവളം മണ്ണിൻ്റെ അടിയിലൊന്നും പതുക്കെ ആയിക്കോളും. അപ്പോൾ നമുക്ക് വിത്തിടാനൊക്കെ എളുപ്പമാണ്. അത് കഴിഞ്ഞ് പതുക്കെ ഒന്നുപോലെ ചൂലും കൊണ്ട് അടിച്ചു ഈർക്കിളി ചൂലും കൊണ്ട് കുറ്റി ചൂലും കൊണ്ട് അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഇത് കൊണ്ട് തന്നെ പുല്ല് വരണ്ടി കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് വരണ്ടി കൊടുത്താൽ മതി. ഇപ്പം നല്ല വെയിലാണ്, അതുകൊണ്ട് വീഡിയോ കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോയെന്നറിയില്ല. നല്ല വെയിലുണ്ട്, നല്ല വെയിലുള്ള സമയത്താണ്. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ ഉച്ച സമയത്ത് വിതച്ചു കൊടുക്കുകയാണെങ്കിലും നടുവൊക്കെ ആണെങ്കിലും ഒത്തിരി അങ്ങ് വാച്ച് പോവില്ല എന്ന് പറയണേ, നല്ലോണം പൊട്ടി അതച്ച് വരും എന്ന് പറഞ്ഞത്. അത് കാരണം ഞാനെന്നാൽ ഉച്ച സമയമായപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് ഇത് ഇങ്ങനെ നടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എൻ്റെ ഞാനിങ്ങനെ എന്തോ ജൈവവളം ഇട്ട് പറമ്പ് ഇട്ടിരിക്കുന്നത് കാണാമല്ലോ. ഇനി ഞാനിതൊന്ന് പുല്ല് വരണ്ടി കൊണ്ട് തന്നെ ഒന്ന് നിരത്താൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ കുഴിയൊക്കെ ഉണ്ട്, ആ കുഴിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എൻ്റെ കട്ടയൊക്കെ നിരത്തി കുഴി തടവും കുഴിയൊക്കെ ഒന്ന് നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇവിടെ വിത്ത് പാകാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി കുറേ വിത്ത് ഞാനിവിടെ ചാരുവാനൊക്കെ കൂട്ടി വെണ്ണീർന്ന് പറയും. ചില സ്ഥലത്ത് വെണ്ണീർന്നൊക്കെയാണ് പറയണേ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ശരിക്കും കുറച്ച് എള്ളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇങ്ങനെ വിതറാൻ പോവാണ്. അപ്പോൾ ഈ വിതറണേന്ന് നമുക്കിത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അങ്ങ് വിതറി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇങ്ങനെ വരും. കൈ കൊണ്ട് ഒത്തിരി പൊക്കി ഇടരുത്, ഒത്തിരി പൊക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും ഒരുപോലെ വരില്ല. അപ്പോൾ നമുക്ക് ഈ ചാരവനുള്ളതുകൊണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ ഇട്ടതെന്നും ഇടാത്ത സ്ഥലവും ഇട്ട സ്ഥലമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി നമ്മൾ പൊക്കി ഇടാതിരിക്കുമായിരിക്കും നല്ലത്. ഞാൻ ഇനി ഇതെല്ലാം ഇതുപോലെ തന്നെ മൊത്തം
ഇട്ടിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ മുഴുവനായി ശരിക്കും നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൊബൈലിലാണ് പിടിക്കുന്നത്, ഞാൻ തന്നെയാണ് പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിടിക്കുന്നതുകൊണ്ട് മൊത്തം കാണാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഇനി ഞാനിത് മുഴുവനും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഇവിടെ എല്ലാം അങ്ങനെ ചാരോനിട്ട് വിതച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഈ വരണ്ടി കൊണ്ട് വരണ്ടണം. ഏയ് ഇങ്ങനെ പതുക്കെ ഒന്ന് ഒത്തിരി എന്താക്കരുത്, പതുക്കെ ഒത്തിരി താത്തി വരണ്ടരുത്. ഒത്തിരി താത്തി വരണ്ടിയാൽ മണ്ണ് അധികമായി പോവും. അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരണ്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഹീർക്കിളി ചൂലുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ഇപ്പോൾ ഇത് പതുക്കെ അത്യാവശ്യം മണ്ണൊക്കെ ആയിക്കോളും. ഇപ്പോൾ കട്ടയൊക്കെ ഉടച്ച് കുഴിയൊക്കെ കളഞ്ഞിട്ടേക്കണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ചാരോനായതുകൊണ്ട് നമുക്ക് ഇത് ഇതിൻ്റെ നിരത്താത്ത സ്ഥലം എവിടെയാണെന്നും നിരത്തിയ സ്ഥലം എവിടെയാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ചാരം കിടക്കുന്ന ഭാഗം നമ്മൾ പതുക്കെ ഒന്ന് വരണ്ടി കൊടുത്താൽ മതി. അതുപോലെ ഈ കരടൊക്കെ ഉണ്ടെങ്കിൽ, കരടെന്ന് പറഞ്ഞാൽ ഇലയും കോലൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ അങ്ങ് പോവുകയും ചെയ്തു. ഇലയൊക്കെ വീണെങ്കിൽ ചോലയിൽ ഇത് ഈ എള്ളിട്ടണെങ്കിൽ നല്ല വെയിലാറുള്ള സ്ഥലത്ത് നമ്മൾ ചോലയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കരു ഈ കരിയിലൊക്കെ വീണ് എള്ളു മുളച്ചാലും നന്നായി വരില്ല. അത് തന്നെയല്ല മഴ പെയ്യുമ്പോൾ അതിലേക്ക് വെള്ളം ഈ ഇലയെന്ന് കുത്തിച്ചാടും. അപ്പോൾ അങ്ങനെ വന്നാലും എള്ളു നമുക്ക് ഭംഗിയായിട്ട് കിട്ടില്ല. മേലയിൽ വെള്ളം ഒന്ന് ഭയങ്കരമായിട്ട് കുത്തിച്ചാടി കഴിയുമ്പോൾ എള്ളു മുളച്ച എള്ള് അങ്ങ് എന്താ പറയുക വളഞ്ഞു പോകും, വളഞ്ഞ് വില്ല് പോലെ വളഞ്ഞ് അങ്ങ് വരും. പിന്നെ ആ എള്ളു കൊണ്ട് എള്ളു നമുക്ക് പ്രയോജനപ്പെടില്ല. ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ എള്ള് മൂടേണ്ടത്. ഞാനിങ്ങനെയാണ് മൂടാറ്. പലരും പല വിധത്തിലൊക്കെ ആയിരിക്കും മൂടുന്നത്. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഞാൻ ചെയ്യുന്ന വിധമാണ് നിങ്ങളെ കാണിച്ചു തന്നത്. ഞാനൊക്കെ എല്ലാം എളുപ്പ വഴിയിലാണ് ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് വിളവൊന്നും കുറയാറില്ല. അത്യാവശ്യം വിളവ് കിട്ടാറുണ്ട്. ഇതിപ്പോൾ കാറുള്ളാണ്, വയലുള്ള, ചിറ്റുള്ള, കാറുള്ള, അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള എള്ളുണ്ട്. വയലുള്ള കൃഷി ചെയ്യുന്നത് നമ്മൾ വയലിലാണ്. കൊയ്ത്ത് കഴിയുമ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ വെള്ളം വറ്റി കഴിയുമ്പോൾ ചെയ്യുന്ന കൃഷിയാണ് വയലുള്ളും ചിറ്റുള്ളും ഒക്കെ. ഇത് കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങം മാസം ചിങ്ങം കഞ്ഞി മാസത്തിലാണ് ഈ കാറുള്ള അധികവും കൃഷി ചെയ്യാറ്. പിന്നെ ചിറ്റെല്ലിൻ്റെ കൂടെ വിതയ്ക്കുന്ന പോലെ വിതച്ചാലും ഉണ്ടാകും. പക്ഷേ കാറുള്ളിന് ഇങ്ങനെയാണ് പറയണത്, ഇങ്ങനെ ഈ സമയത്തൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാ സമയവും പാടത്ത് ഞാനിങ്ങനെ കൃഷി ചെയ്ത് നോക്കി കുഴപ്പമില്ലാത്ത വിളവ് കിട്ടി. ഇത് കാറുള്ളെന്ന് പറഞ്ഞാൽ നല്ല കറുത്തിരിക്കുന്നു. ചിറ്റെള്ള് വയലുള്ളെന്നൊക്കെ പറഞ്ഞാൽ പതുക്കെ ഒരു ചുമപ്പ് കലർന്ന ഒരു കളറായിരിക്കും ഉണ്ടാവുക. ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ ഫോട്ടോ കാറലിൻ്റെ. ഇതുപോലെ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ എള്ളൊക്കെ നല്ലതുപോലെ ഇതാണ് കാറള്. നല്ല കറുത്ത് കരിക്കട്ട പോലെ ഇരുന്നുണ്ട് ഈ എള്ള്. നമുക്ക് തലയിൽ ഈ എള്ളായിട്ട് എണ്ണ തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ലതുപോലെ കറുത്ത മുടി ഉണ്ടാവും, നല്ല മുടിയായിരിക്കും, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. ഇത് വറുത്ത് തിന്നണത് ശരീരപുഷ്ടിക്ക് നല്ലതാണ്. വറുത്തല്ല പച്ചക്ക് തിന്നാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് പച്ചക്ക് തിന്നാം. പിന്നെ അങ്ങനെ പല വാതത്തിൻ്റെ അസുഖമുള്ളവർക്കും ഇത് മരുന്നുണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ നമ്മളിത് എള്ളുണ്ടയോ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അച്ചപ്പം കുഴപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ
ആൾക്കാർ ഈ എള്ള എന്നല്ല ഏതെള്ളായാലും ഇടാം, പലഹാരത്തിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ എള്ളിനാണ് ടേസ്റ്റ് കൂടുതൽ. മറ്റേ എള്ളിന് കയ്പ്പുണ്ടെന്നാണ് പറയുന്നത്, ചിറ്റെള്ളിനൊക്കെ കയ്പ്പുണ്ടെന്നാണ്, വയലെള്ളിനൊക്കെ നല്ല കയ്പ്പാന്ന് പറയുന്നത്. പക്ഷേ ഇതിന് കയ്പ്പ് കുറവാണ്. നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നത് ചിറ്റെള്ളിൻ്റെയും വയലെള്ളിൻ്റെയൊക്കെ ഒരു ഇതാണ് നമുക്ക് മേടിക്കാൻ, എണ്ണയാണ് വാങ്ങിക്കണം നല്ല എണ്ണ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടുന്നത്. കാറലിൻ്റെ എണ്ണ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് കൃഷി ചെയ്യേണ്ട സമയം എന്ന് വെച്ചാൽ ഈ സമയത്താണല്ലോ, ഈ ഓണത്തിന് ഓണം കാണാൻ എള്ളു മുളയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓണം കാണാൻ എള്ളു മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ സാഹചര്യമൊന്നും ചിലപ്പോൾ ഒത്തുവരില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ, നല്ല മഴയുണ്ടെങ്കിൽ എള്ളു മുളച്ചാലും നമുക്ക് അത് കിട്ടില്ല, ചിലത് എള്ളു മുളയ്ക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാറലിൻ്റെ കൃഷി നമുക്ക് ഇച്ചിരി റിസ്ക് ഉള്ള കാലം, ഒത്ത് കിട്ടിയാൽ കിട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വിലയും കൂടുതലുണ്ട്. ഞാൻ ഒരു കിലോ എള്ള് വാങ്ങിച്ചത് 300 രൂപ വില കൊടുത്താണ് ഒരു കിലോ എള്ള് വാങ്ങിച്ചത്. അങ്ങനെ ഞാൻ 10 കിലോ എള്ള്, 11 കിലോ എള്ള് മേടിച്ചു, 1 കിലോ വിത്തനായിട്ട് കൊടുത്തു, 10 കിലോ ഞാൻ ആട്ടിക്കുകയും ചെയ്തു. ഞാൻ അധികവും ഈ കാറലിൻ്റെ എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നല്ല വെളിച്ചെണ്ണ, തേങ്ങ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. എനിക്കായാലും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല മുടിയുണ്ട്, അത്യാവശ്യം നല്ല മുടിയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 93 വയസ്സായി, ഇപ്പോഴും നല്ലോണം മുടിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ പറ്റുന്നവർ കൃഷി, അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വല്ല മഴ മറയുണ്ടാക്കി പിന്നെ വല നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ കൃഷി ചെയ്താലും കുഴപ്പമില്ലാതെ നമുക്ക് വിത്ത് പിടിപ്പിച്ചെടുക്കുക. അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എള്ള് നമുക്ക് പിടിപ്പിച്ചെടുക്കാം കുഴപ്പമില്ലാതെ. അപ്പോൾ വെള്ളം കുത്തി ചാടിയാലാണ് ഈ എള്ള് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എള്ള് ശരിക്കും ഇങ്ങനെ മുളച്ച് ഒരുവിധം തണ്ട് വിലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകില്ല, പിന്നെ മഴ പെയ്താലും പ്രശ്നമൊന്നുമില്ല, അത് നല്ലോണം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ, ഈ എള്ളു കൃഷിയുടെ വീഡിയോ ഇട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നേരത്തേക്ക് എല്ലാവർക്കും